Hi everyone, continue our fourth chapter, part number. In this chapter, what we studied? എന്തായിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? എന്തായിരുന്നു പാർട്ട് നമ്പർ? അതായത് ഒരു നമ്പറിനെ പാർട്ടാക്കുക എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ പാർട്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു സർക്കിളിനെ രണ്ട് ഈക്വൽ പാർട്ടാക്കിയാൽ അതിലൊരു പാർട്ടിനെ ഏത് രീതിയിൽ ഡിനോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അതായത് ഹാഫ് എന്നതിൻ്റെ മാത്തമാറ്റിക്കലായിട്ട് എങ്ങനെ എഴുതാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് എന്തായിരുന്നു, ഒരു സർക്കിളിനെ ഈക്വലായിട്ട് രണ്ട് പാർട്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിലെ ഓരോ പാർട്ടും എന്താണ്, ഹാഫ് ആയിരിക്കും. ഹാഫിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക, എങ്ങനെയാണ് എഴുതുക? 1/2 എന്നെഴുതുക. എന്താ റീഡ് ചെയ്യുക? 1/2. അതായത് 2 ഈക്വൽ പാർട്ടിൽ ഒരു പാർട്ട് അല്ലേ. 2 ഈക്വൽ പാർട്ടുകളാക്കിയതിൽ ഒരെണ്ണം എന്നാണ് ഈ 1/2 എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, 1-ൽ രണ്ടെണ്ണം എന്നല്ല പറയുന്നത്, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, 2 ഈക്വൽ പാർട്ടിൽ ഒരെണ്ണം. അപ്പോൾ ഈ എന്താണ്, എത്ര പാർട്ടാക്കിയോ അതിനെ നമ്മൾ താഴെ എഴുതണം, അതിൽ നിന്നും എത്ര പാർട്ടിനെ എടുത്തു എന്നുള്ളത് നമ്മൾ മുകളിൽ എഴുതണം. അതായത് 2 ഈക്വൽ പാർട്ടിൽ ഒരു പാർട്ട്. ക്ലിയറായോ? പിന്നെ എന്തായിരുന്നു, നമ്മൾ സ്ക്വയറിനെ ഈക്വൽ പാർട്ടാക്കുന്നത് എങ്ങനെയെന്നൊക്കെ കണ്ടു. പിന്നെ എന്ത് പറഞ്ഞു, 1 ലിറ്റർ വാട്ടറിൻ്റെ ഹാഫ് എന്താണ്, 1/2 ലിറ്റർ അല്ലേ. 1 ലിറ്ററിൻ്റെ ഹാഫ് എന്തായിരുന്നു, 1/2 ലിറ്റർ. എന്താണ് റീഡ് ചെയ്യുക, 1/2. എങ്ങനെയാണ് എഴുതുക, 1/2. അതായത് 1 ലിറ്ററിനെ 2 ഈക്വൽ പാർട്ടാക്കിയതിൽ ഒരു പാർട്ട്. അതാണ് 1/2 ലിറ്റർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മിസ് മറ്റൊരു പിക്ചർ വരക്കാം. എന്താണ്, ഒരു സർക്കിൾ വരച്ചു, അതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. ഇതിലെ ഒരു പാർട്ടിനെ 1/2 പാർട്ട് എന്ന് പറയാൻ പറ്റുമോ, നമുക്ക് പറയാൻ പറ്റുമോ? അതായത് ഹാഫ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അതായത് എന്താണ്, ഇവിടെ രണ്ട് എന്താണ് ഈക്വൽ ആയിട്ടല്ല നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം എന്താണ് വലുതും ഒരെണ്ണം ചെറുതുമാണ് അല്ലേ. ഒന്ന് എന്താണ്, ഒരു പാർട്ട് എന്താണ് കൂടുതൽ, മോർ ആണ്, മറ്റേത് ലെസ്സാണ് അല്ലേ. സർക്കിളിന് ഈക്വൽ ആയിട്ടല്ല ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇതിനെ എന്താണ്, ഇത് 2 പാർട്ടിൽ ഒരെണ്ണം എന്ന് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റത്തില്ല അല്ലേ, പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്നതൊക്കെ പഠിച്ചില്ലേ, സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്നത് പഠിച്ചില്ലേ. ഓക്കെ, നമ്മൾ എന്ത് പറഞ്ഞു നേരത്തെ, എന്താണ് ഒരു സർക്കിളിനെ എങ്ങനെ ഈക്വൽ ആയിട്ട് 2 പാർട്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിലെ ഒരു പാർട്ടിനെ 2 പാർട്ടിൽ 1 എന്ന്, അതായത് 1/2 അതല്ലെങ്കിൽ ഹാഫ് എന്ന് പറയാമെന്ന് പറഞ്ഞു. പിന്നെ മിസ് മറ്റൊരു പിക്ചർ വരച്ചു, അപ്പോൾ എന്താണ് അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈക്വൽ ആയിട്ടല്ല അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അതിലൊരു പാർട്ടിനെ എന്താണ് 1/2 പാർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ മിസ് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു എന്താണ്, ഒരു സർക്കിളിനെ 6 ഈക്വൽ പാർട്ടാക്കി മാറ്റാൻ നമ്മൾ എന്തായിരുന്നു ചെയ്തത്, നമ്മുടെ സെറ്റ് സ്ക്വയറിൻ്റെ ഏതാണ്, നമ്മുടെ അറ്റം നീണ്ട സെറ്റ് സ്ക്വയർ ഉണ്ടായിരുന്നു, അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഭാഗം യൂസ് ചെയ്തിട്ട്, അതായത് അതിൻ്റെ ഈ കോർണർ യൂസ് ചെയ്തിട്ട്, ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ കോർണർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ സർക്കിളിനെ 6 പാർട്ടാക്കി മാറ്റിയിരുന്നു. ഓർക്കുന്നുണ്ടോ എങ്ങനെയാണ്, നമ്മൾ സെൻറ്ററിൽ എന്താണ്, സെൻറ്ററിൽ ഈ കോർണർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, രണ്ട് സൈഡിലും ഓരോ എന്താണ് പോയിൻ്റ് മാർക്ക് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, നമ്മളതിനെ 6 ഈക്വൽ പാർട്ടാക്കി മാറ്റി അല്ലേ. 6 ഈക്വൽ പാർട്ടാക്കി മാറ്റി. വീണ്ടും എന്ത് ചെയ്തു, ഈ പോയിന്റിൽ നിന്നും വീണ്ടും നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അങ്ങനെ നമുക്ക് എത്ര പോയിന്റ്സ് മാർക്ക് ചെയ്തു, നമ്മൾ 6 പോയിന്റ്സ് മാർക്ക് ചെയ്തിരുന്നു. അങ്ങനെ 6 ഈക്വൽ പാർട്ടാക്കിയിട്ട് നമ്മൾ സർക്കിളിനെ മാറ്റിയിരുന്നു. ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചെയ്തത്? ഓക്കെ, അതുപോലെ മിസ് എന്ത് ചെയ്തു, 6 പോയിൻറ്റ്സ് ഇവിടെ ഈ വരച്ച സർക്കിളിൽ മിസ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം എന്തായി, ഇപ്പം എല്ലാതും എന്താണ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ.
ईक्वल डिवाइड अब नाम 1, 2, 3, 4, 5, 6 पॉइंट्स नाम मार्क इवे ओरोंस आदमें नामे आदमें नाम सेंटरलोटी लाइन वरचु एर लाइन वरचु पे अट्ठे अब आल्टरनेट तमिल योजिपी आल्टरनेट योजिप ईंट नामेवाो अड़ नाम मार्कोट लाइन वरको अब कॉइंट नामिवा कक्स्ट अब आल्टरनेट्स तमिल सेंटर तमिल आल्टरनेट्सु सेंटरकूट योजिप योजिप्च लाइन वरच नमक सर्कि ने मूं पार्टा की मी अल इंगे सर्कि ने मूं पार्टा की मूं पार्टस ईक्वल आो നമ്മൾ 6 ഈക്വൽ പാർട്സ് ആക്കിയതിൽ നിന്നും എന്തായി ഓരോ പാർട്ട് അതായത് ഇവിടെ 6 ഈക്വൽ പാർട്ട് ആക്കിയിരുന്നു അതിൽ രണ്ട് പാർട്ടും കൂടി ചേർത്താലല്ലേ ഇവിടെ എന്താണ് ഈ ഒന്ന് ഇവിടെട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് 6 ഈക്വൽ പാർട്സ് ആയി അതിൽ രണ്ട് പാർട്ടുകൾ ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു പാർട്ട് കിട്ടി അടുത്ത രണ്ട് പാർട്ടുകൾ ചേർത്തപ്പോൾ ഒരു പാർട്ട് കിട്ടി അടുത്ത രണ്ട് പാർട്ടുകൾ ചേർത്തപ്പോൾ ഒരു പാർട്ട് കിട്ടി അപ്പോൾ അതിനർത്ഥം എന്താണ് ഈ മൂന്ന് പാർട്ടും ഈക്വൽ ആണെന്നല്ലേ നിങ്ങൾ ഇത്തരത്തിൽ ഒരു സർക്കിൾ എന്ത് ചെയ്യാ ഒരു കാർഡ് ബോർഡിൽ വരച്ച അല്ലെങ്കിൽ ഒരു പേപ്പറിലോ വരച്ചിട്ട് ഇതുപോലെ 6 പോയിന്റ്സ് മാർക്ക് ചെയ്യുക എന്നിട്ട് ആൾട്ടർനേറ്റ് പോയിന്റ്സുകളും സെന്ററും തമ്മിൽ യോജിപ്പിച്ച് ലൈൻസ് വരച്ചിട്ട് ആ ലൈനുകൾ കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഈ ഓരോ സർക്കിളിന്റെ ഓരോ പാർട്ടുകളും കൂടെ ചേർത്ത് വെച്ച് നോക്കൂ എന്താണ് എല്ലാതും ഒരുപോലെ അല്ലേ ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കൂ തുല്യമായിരിക്കും അതായത് ഇവിടെ ഇപ്പോ നമ്മൾ എന്താ ചെയ്തത് നേരത്തെ നമ്മൾ ഒരു സർക്കിളിനെ 2 ഈക്വൽ പാർട്ട് ആയി ഡിവൈഡ് ചെയ്യാണ് ചെയ്തത് ഇപ്പോ നമ്മൾ എന്താ ചെയ്തത് സർക്കിളിനെ 3 ഈക്വൽ പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ ഇതിൽ ഓരോ പാർട്ടിനെയും നമുക്ക് എന്ത് പറയാം നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു സർക്കിളിനെ എന്താണ് ഒരു സർക്കിൾ നേരത്തെ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത് ഒരു സർക്കിളിനെ ഇപ്പോ മെച്ചനേ കാണാണ്ടോ മോ കാണാണ്ടോ നേരത്തെ നമ്മൾ എന്താണ് ചെയ്തിരുന്നത് ഒരു സർക്കിളിനെ 2 ഈക്വൽ പാർട്ട് ആക്കി മാറ്റി അതിലൊരു പാർട്ടിനെ 1/2 എന്ന് പറയാന്ന് പറഞ്ഞു അല്ലേ ഇവിടെ നമ്മൾ ഇപ്പോ എന്താണ് നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മൂന്ന് പാർട്ടും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഒന്നിനു മുകളിൽ ഒന്ന് ചേർത്ത് വെച്ച് നോക്കൂ ഒരു കടലാസിലോ കാർഡ്ബോർഡിലോ ഇതുപോലെ സർക്കിൾ വരച്ച് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ കിട്ടുന്ന മൂന്ന് പാർട്ടും ഈക്വൽ ആയിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ മൂന്ന് ഈക്വൽ പാർട്ടിൽ ഈ ഒരു പാർട്ടിനെ അപ്പോൾ നമുക്ക് എന്ത് പറയാം എന്ത് പറയാം ഇതിൽ ഒരു പാർട്ടിൻ്റെ അളവ് എന്തായിരിക്കും എന്തായിരിക്കും സർക്കിളിൻ്റെ എത്ര പാർട്ടായിരിക്കും ഇത് അതായത് സർക്കിളിനെ 3 ഈക്വൽ പാർട്ടാക്കിയതിൽ ഒരു പാർട്ടാണ് എന്ത് ഇത് അല്ലേ അതായത് 1/3 1/3 പാർട്ട് അതായത് ഈ സർക്കിളിൻ്റെ 1/3 പാർട്ട് അതായത് ഒരു സർക്കിളിനെ 3 ഈക്വൽ പാർട്ടാക്കിയതിൽ ഒരു പാർട്ട് അപ്പോൾ ഇതോ ഇതെന്തായിരിക്കും 1/3 ഇതോ ഇതും 1/3 അതായത് 3-ൽ 1 എന്താണ് 3 ഈക്വൽ പാർട്ടാക്കിയതിൽ ഒരു പാർട്ട് ക്ലിയർ ആയോ അതായത് നമ്മൾ എന്ത് പറഞ്ഞു ഇത് സർക്കിളിൻ്റെ ഹാഫ് ആണെന്ന് പറഞ്ഞു അതായത് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ് ഹാഫ് ആണെന്ന് പറഞ്ഞു ഇവിടെ എന്താണ് 1/3 സർക്കിളിൻ്റെ 1/3 1/3 ആണ് അതായത് 3-ൽ 1 ക്ലിയർ ആയോ സർക്കിളിനെ 3 ഈക്വൽ പാർട്ടാക്കിയതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ് സർക്കിളിൻ്റെ 1/3 പാർട്ടാണ് എന്ത് 1/3 എന്ന് പറഞ്ഞാൽ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് എന്താണ് സ്ട്രിങ് എടുക്കുകയാണ് അതിന് ലെങ്ത് എന്താണ് 1 മീറ്റർ ആണ് അതിന് 3 ഈക്വൽ പാർട്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിൽ ഓരോ പാർട്ടിൻ്റെയും ലെങ്ത് എന്തായിരിക്കും എന്താണ് എന്തായിരിക്കും കണ്ടെത്താൻ പറ്റുമോ നിങ്ങൾക്ക് എന്താണ് ഇഫ് എ സ്ട്രിങ് ഓഫ് ലെങ്ത് 1 മീറ്റർ ഈസ് കട്ട് ഇൻ ടു 3 ഈക്വൽ പാർട്സ്
എന്താണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസസ് എന്താണ് ഇഫ് എ സ്ട്രിംഗ് If a string of length 1 meter cut into equal parts, what is the length of ഈച്ച് പീസ് അതായത് ഇവിടെ എന്താ പറഞ്ഞത് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ മീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്തു 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പീസിൻ്റെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് 1 മീറ്ററാണ് എന്താണ് ലെങ്ത് എന്താണ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അതിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്താണ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 1 മീറ്ററാണ് അതിനെന്ത് ചെയ്തു 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പീസിൻ്റെ ലെങ്ത് എന്തായിരിക്കും അപ്പോൾ ഒരു പീസിൻ്റെ ലെങ്ത് 1 മീറ്റർ എന്താണ് ഒരു 1 മീറ്റർ ലെങ്ത് ഉള്ള സ്ട്രിങ്ങിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പീസിൻ്റെ ലെങ്ത് എന്തായിരിക്കും ഇതെന്തായിരിക്കും ഇത് 3 പാർട്ടിൽ 1 ആയിരിക്കും ദാറ്റ് ഈസ് 1/3 ഓഫ് ദ സ്ട്രിങ് സ്ട്രിങ്ങിൻ്റെ 1/3 ആയിരിക്കും എന്ത് ഒരു പീസ് അതായത് ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഈക്വൽ ടു എന്തായിരിക്കും ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഈക്വൽ ടു 1/3 മീറ്റർ അല്ലേ അതായത് 1 മീറ്ററിനെയാണ് നമ്മൾ എന്താണ് 3 ഈക്വൽ പാർട്സ് ആയിട്ട് മാറ്റിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു പീസിൻ്റെ ലെങ്ത് എന്തായിരിക്കും 1/3 മീറ്റർ ആയിരിക്കും ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ മിൽക്ക് 3 ഈക്വലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താണ് അതിലത്തെ ഒരു ഭാഗം എത്രയായിരിക്കും ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ് എന്താണ് 1 ലിറ്റർ പാല് 3 പേർക്ക് നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും 1 ലിറ്ററിൻ്റെ 1/3 അതായത് 1 ലിറ്ററിനെ 3 ഈക്വൽ പാർട്ടാക്കിയതിൽ ഒരു ഭാഗം അതായത് 3 ൽ 1 ദാറ്റ് ഈസ് 1/3 ലിറ്റർ അല്ലേ 1/3 ലിറ്റർ ഓക്കെ എന്താണ് ഫാദർ ബോട്ട് എ കേക്ക് ആൻഡ് മദർ കട്ട് ലൈക്ക് ദിസ് എന്താണ് ഫാദർ ഒരു കേക്ക് കൊടുന്നു അതെങ്ങനെ എന്താണ് മദർ എന്ത് ചെയ്തു ഇതുപോലെ കട്ട് ചെയ്തു അതായത് 3 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു അല്ലേ എന്നിട്ട് എന്ത് ചെയ്തു 3 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്താൽ ഇതിൽ ഓരോ പാർട്ടും എന്തായിരിക്കും എന്തായിരിക്കും 1/3 ആയിരിക്കും അല്ലേ എന്താണ് കേക്കിൻ്റെ 1/3 പാർട്ടായിരിക്കും അതായത് 3 ഈക്വൽ പാർട്ടാക്കിയതിൽ ഒരു പാർട്ടായിരിക്കും എന്താണ് കേക്കിൻ്റെ ഓരോ പാർട്ടും അല്ലേ പിന്നെ എന്താ ചെയ്തത് ഫാദർ ഗേവ് ഹിസ് ഷെയർ ടു അബു ഫാദർ എന്ത് ചെയ്തു ഫാദർ എന്ത് ചെയ്തു ആ ഫാദറിൻ്റെ ഷെയർ എന്ത് ചെയ്തു അബുവിന് കൊടുത്തു അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ് 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 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അബുവിന് ഈ കേക്കിൻ്റെ എത്ര പാർട്ട് കിട്ടി എന്നാണ് ചോദിച്ചത് കേക്കിൻ്റെ എത്ര പാർട്ട് എന്താണ് 1/3 പാർട്ടാണ് ഓരോരുത്തർക്കും കിട്ടിയത് ഫാദർ എന്ത് ചെയ്തു ഫാദറിൻ്റെ കൂടെ എന്ത് ചെയ്തു അബുവിന് കൊടുത്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അബുവിന് എത്ര പാർട്ട് കിട്ടി എന്നാണ് ചോദ്യം അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും എങ്ങനെ എഴുതാൻ പറ്റും അബുവിന് കിട്ടിയ ഷെയർ എന്തായിരിക്കും എന്താണ് ഫാദറിൻ്റെയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അബുവിന് എന്ത് കിട്ടി 2 പീസസ് കിട്ടി അതായത് ഈ 2 പീസസും കൂടെ ചേർത്ത് വച്ച ഭാഗമായിരിക്കും എന്ത് അബുവിന് കിട്ടി അതായത് 2 1/3 2 1/3 എന്ന് പറഞ്ഞാൽ എന്താണ് 3 ഈക്വൽ പാർട്ടിലെ 2 പാർട്ടാണ് എന്ത് ഈ കിടക്കുന്നത് അല്ലേ 3 ഈക്വൽ പാർട്ടിലെ 3 ഈക്വൽ പാർട്ടാക്കിയതിലെ 2 പാർട്ട് അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം 3 ഈക്വൽ പാർട്ടാക്കിയതിലെ എന്താണ് 1/3 എന്ന് പറഞ്ഞാൽ എന്താണ് 3 ഈക്വൽ പാർട്ടാക്കിയതിൽ 1 പാർട്ട് ഇവിടെ എന്താണ് ഈ 2 പാർട്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് പറയാം 3 ഈക്വൽ പാർട്ടാക്കിയതിൽ  2 പാർട്ട് എന്ന് പറയാം അതായത് 2/3 എന്ന് പറയാം
അല്ലെ ത്രീ ഈക്വൽ പാർട്ടാക്കിയതിലെ ടു പാർട്ട് അതായത് ടു ബൈ ത്രീ എന്ന് എന്ത് പറയാം ഈ ഭാഗത്തെ പറയാം അങ്ങനെയാണെങ്കിൽ മദറിന് ബാക്കി എന്താ കിട്ടിയിട്ടുണ്ടാവുക മകൾ മദറിന് കിട്ടിയത് എന്തായിരിക്കും വൺ ബൈ തേർഡ് തന്നെയായിരിക്കും അല്ലേ അതായത് ത്രീ ഈക്വൽ പാർട്ടാക്കിയതിലെ രണ്ട് പാർട്ട് അബുവിന് കിട്ടി ബാക്കി അതിൽ എന്താ ഉണ്ടാവുക ഒരു പാർട്ട് ഒരു കഷ്ണമല്ലേ ഉണ്ടാവുകയുള്ളൂ അതെന്താണ് വൺ ബൈ ത്രീ അപ്പം നമുക്ക് എന്താ എഴുതാം അബു ഗോട്ട് എന്താണ് അബുവിന് എന്താ കിട്ടിയിട്ടുണ്ടാവുക അബു ഗോട്ട് ടു ബൈ ത്രീ പാർട്ട് ഓഫ് കേക്ക് കേക്കിൻ്റെ ടു ബൈ ത്രീ ആണ് കിട്ടിയിട്ടുണ്ടാവുക അതായത് എന്താണ് ടു തേർഡ് അതായത് ത്രീ ഈക്വൽ പാർട്ടാക്കിയതിൽ ടു ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക പിന്നെ മദറിന് എന്താ കിട്ടിയിട്ടുണ്ടാവുക മദർ ഗോട്ട് എന്താണ് വൺ ബൈ തേർഡ് ഓഫ് കേക്ക് കേക്കിൻ്റെ വൺ ബൈ തേർഡ് അതായത് വൺ ബൈ ത്രീ പാർട്ട് ദാറ്റ് ഈസ് എന്താണ് ദാറ്റ് മീൻസ് എന്താണ് ത്രീ ഈക്വൽ പാർട്ടാക്കിയതിൽ ഒരു പാർട്ട് ക്ലിയറായോ നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ മിസ് വരച്ച പിക്ചർ ആദ്യം വരക്കണം മിസ് ബോർഡിലായതുകൊണ്ടാണ് അത് മായിച്ചിട്ട് ഇങ്ങനെ ഒന്നിച്ച് ചേർത്തത് രണ്ട് പിക്ചറാക്കിയിട്ട് വേണം നിങ്ങൾ വരക്കാൻ ഓക്കെ നേരത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്തു സർക്കിളിനെ വൺ ബൈ തേർഡ് ആക്കുമ്പോൾ ഓരോ പാർട്ടിനെയും നമ്മൾ വൺ ബൈ ത്രീ പാർട്ടെന്ന് പറഞ്ഞു സ്ട്രിങ്ങിനെ വൺ ബൈ തേർഡ് ആക്കി മാറ്റിയപ്പോൾ അതിൻ്റെ ഓരോ പാർട്ടിനെയും നമ്മൾ എന്ത് പറഞ്ഞു വൺ ബൈ തേർഡ് പാർട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മിസ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എന്താണ് വൺ മീറ്റർ ലെങ്ത്ത് ഉള്ള ഒരു സ്ട്രിങ്ങിനെ നോക്കൂ എന്താണ് വൺ മീറ്റർ ലെങ്ത്ത് ഉള്ള ഒരു സ്ട്രിങ്ങിനെ നമ്മൾ ത്രീ ഈക്വൽ പാർട്ടാക്കി മാറ്റിയാൽ അതിൽ ഓരോ പാർട്ടും എന്താണ് വൺ ബൈ ത്രീ മീറ്ററാണ് അല്ലേ ഓരോ പാർട്ടും വൺ ബൈ ത്രീ മീറ്ററാണ് ഓക്കെ എങ്കിൽ അതിലെ രണ്ട് എന്താണ് പാർട്ടുകൾ തമ്മിൽ ചേർന്നാൽ എന്താണ് അതിൻ്റെ രണ്ട് പാർട്ടുകൾ തമ്മിൽ ചേർന്നാൽ അപ്പോൾ ആ ഭാഗത്തിന് എന്തായിരിക്കും പറയുക അതായത് നമ്മൾ ഈ സ്ട്രിങ്ങിൽ നിന്നും ഒരു കഷ്ണം നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചു ഇതെന്താണ് ആ സ്ട്രിങ്ങിൻ്റെ വൺ ബൈ തേർഡാണ് അല്ലേ വൺ മീറ്റർ ലെങ്ത്ത് ഉള്ള സ്ട്രിങ്ങിൻ്റെ വൺ ബൈ തേർഡാണ് ഇനി ബാക്കി രണ്ട് എന്താണ് പീസും കൂടെ നമ്മൾ എന്തൊരു ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതെന്തായിരിക്കും ത്രീ ഈക്വൽ പാർട്ടിൽ ആക്കിയതിലെ രണ്ട് പാർട്ട് അല്ലേ രണ്ട് പാർട്ടും കൂടി ഒന്നിച്ചു ഇതിനെന്ത് പറയും എന്ത് പറയും ടു ബൈ ത്രീ ദാറ്റ് ഈസ് എന്താണ് ത്രീ ഈക്വൽ പാർട്ടാക്കിയതിലെ ടു പാർട്ടല്ലേ ഇത് ഇതിനെന്ത് പറയും ത്രീ ഈക്വൽ പാർട്ടാക്കിയതിൽ വണ്ണ് ബാക്കി വരുന്ന രണ്ട് പാർട്ടും കൂടെ ചേർത്ത് വെച്ചാൽ അതിനെ നമ്മൾ എന്ത് പറയും ത്രീ ഈക്വൽ പാർട്ടാക്കിയതിൽ ടു അതായത് എന്താണ് ത്രീ ബൈ ടു ബൈ ത്രീ മീറ്റർ അല്ലേ വൺ മീറ്റർ ലെങ്ത്ത് ഉള്ള ഒരു സ്ട്രിങ്ങിനെയാണ് നമ്മൾ കട്ട് ചെയ്തത് എടുത്തത് ഓക്കെ ഇപ്പോൾ ക്ലിയർ ആയോ ഓക്കെ ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് പഠിച്ചു ടു ഈക്വൽ പാർട്ടാക്കിയതിൽ ഒരു പാർട്ടിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് പഠിച്ചു അതായത് വൺ ബൈ ടു എന്ന് ഡിനോട്ട് ചെയ്യുന്നത് പഠിച്ചു പിന്നെയോ ത്രീ ഈക്വൽ പാർട്ടാക്കിയതിൽ ഒരു പാർട്ടിനെ എന്ത് പറയും വൺ ബൈ ത്രീ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു പിന്നെ എന്താണ് ഈ ത്രീ ഈക്വൽ പാർട്ടാക്കിയതിൽ ടു പാർട്സ് ചേർത്ത് വെച്ചാൽ എങ്ങനെ പറയും ടു ബൈ ത്രീ അതായത് ത്രീ ഈക്വൽ പാർട്ടിൽ ടു എന്ന് ത്രീ ഈക്വൽ പാർട്ടിൽ ടു അതായത് നമ്മൾ എത്ര പാർട്ടാക്കുന്നു അത് വേണം താഴെ എഴുതാൻ അതിൽ നിന്നും എത്ര പാർട്ട് എടുക്കുന്നു അത് വേണം അതിൻ്റെ നമ്പർ വേണം മുകളിൽ എഴുതാൻ ഇവിടെ എന്താണ് ത്രീ ഈക്വൽ പാർട്ടാക്കി അത് താഴെ എഴുതി അതിൽ നിന്നും എത്ര പാർട്ട് നമ്മൾ എടുത്തു ടു പാർട്സ് എടുത്തു അത് ആ നമ്പർ മുകളിൽ എഴുതി അങ്ങനെ ഇത്തരത്തിൽ എന്താണ് ഡിനോട്ട് ചെയ്യുന്ന അതായത് ഈ രീതിയിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഫ്രാക്ഷൻസ് എന്ന് പറയാം ഇതിൽ മുകളിൽ എഴുതുന്ന നമ്പറിനെ ന്യൂമറേറ്റർ എന്നും താഴെ എഴുതുന്ന നമ്പറിനെ ഡിനോമിനേറ്റർ എന്നും പറയുന്നു അതിൻ്റെ നോട്ട്സിൻ്റെ ആവശ്യമില്ല അത് നമ്മൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ കൂടുതൽ പഠിക്കുന്നത് ജസ്റ്റ് മിസ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ എന്താണ് നമ്പേഴ്സ് എഴുതുന്നതിന് നമ്മൾ പഠിച്ചു നേരത്തെ നമ്മൾ വൺ എന്താണ് മുകളിൽ വണ്ണ് വരുന്ന ഫ്രാക്ഷൻസ് ആയിരുന്നു പഠിച്ചത് അതായത് വൺ ബൈ ടു വൺ ബൈ ത്രീ അത്രേ പഠിച്ചുള്ളൂ ഇപ്പോൾ എന്തായി വണ്ണിന് പകരം മറ്റ് നമ്പേഴ്സ് അതായത് ടു വരുന്നത് നമ്മൾ പഠിച്ചു അതായത് എന്താണ് ടു പാർട്സ് എടുത്തു കഴിഞ്ഞാൽ ആ പാർട്സിനെ എന്ത് പറയും എങ്ങനെ എഴുതും എന്നും നമ്മൾ പഠിച്ചു ഓക്കെ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്
ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് എങ്കിൽ മിസ് ഒരു ഹോംവർക്ക് തരാം പേജ് നമ്പർ 76 ൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഒരു റെക്ടാംഗിളിന്റെ പിക്ചർ എന്താണ് ഇൻ ദ പിക്ചർ ബിലോ വാട്ട് പാർട്ട് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് കളർഡ് ആ പിക്ചറിൽ എന്താണ് ആ റെക്ടാംഗിളിനെ രണ്ട് പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട് എന്താണ് അതിൽ ഒരു പാർട്ടിനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ആ ഷെയ്ഡ് ചെയ്ത ഭാഗം ആ റെക്ടാംഗിളിന്റെ എത്ര പാർട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യൻ എഴുതുക ആ പിക്ചർ വരക്കുക അതിൻ്റെ ആൻസർ എഴുതുക ഒന്ന് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കുക ഓക്കെ പിന്നെ എന്ത് ചെയ്യുക അതിൻ്റെ കാര്യങ്ങൾ ബാക്കി നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ ക്ലാസ്സിൽ പറയാം ഓക്കെ താങ്ക് യു